സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുൻപിലാണ് നാം ഇപ്പോൾ പകച്ചു നിൽക്കുന്നത്. COVID-19 അത്രത്തോളം നമ്മുടെ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ അവസരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുമായി ഇറങ്ങുന്നവർ ധാരാളമുണ്ട്. അതിന് എത്രയോ എത്രയോ ഉദാഹരണങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നാം ദിനം പ്രതി കാണുന്നത്. അത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകാർക്ക് കണ്ണു തുറന്ന് കാണാനുള്ള ഒരു കാഴ്ചയാണിത്. പാലക്കാട് നിന്നാണ് ഒരു കൂട്ടം DYFI പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്ത വരുന്നത്. കൺമുൻപിൽ ഒരു മനുഷ്യൻ വീണ് കിടന്നപ്പോൾ അയാളെ രക്ഷിക്കുക മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ. ജാതിയോ മതമോ കൊടിയുടെ നിറമോ അവർ നോക്കിയില്ല. ഓടിക്കൂടിയവർ കോവിഡിനെ ഭയന്ന് രണ്ടടി പിന്നോട്ട് വെച്ചപ്പോൾ 3 DYFI പ്രവർത്തകർ രക്ഷാദൗത്യം ഏറ്റെടുത്തു. സമയോചിത ഇടപെടലിൽ കൂടി ഇവർ രക്ഷിച്ചത് പാലക്കാട് പെരുവെമ്പിലെ സജീവ BJP പ്രവർത്തകൻ ഇല്ലിയംകാട്ടിൽ ബിഭൂഷിന്റെ ജീവനാണ്. DYFI പ്രവർത്തകരായ കെ സന്ദീപ്, R. തേജസ്, M. സുരേഷ് എന്നിവരാണ് അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ മാതൃകയായത്. വീട്ടിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെ കുഴഞ്ഞു വീണ ബിഭൂഷിനെ താങ്ങിയെടുത്ത് അവർ ആശുപത്രിയിലേക്ക് കുതിച്ചു. ആംബുലൻസിനെ കാത്തു നിൽക്കാതെ പഞ്ചായത്തംഗം കൂടിയായ M. സുരേഷിന്റെ ഒമ്നി വാനിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരമാവധി വേഗത്തിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായത്. കോവിഡ് പോസിറ്റീവായി ഒരാഴ്ചയായി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ബിഭൂഷ് ഞായറാഴ്ച പകൽ 12 കുഴഞ്ഞു വീണത്. ഭാര്യ അജനയുടെയും ബന്ധുക്കളുടെയും നിലവിളി കേട്ടിട്ടും നാട്ടുകാർ ബിഭൂഷിന്റെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ സന്നദ്ധ സേനയിലേക്ക് വിവരമറിയിച്ചു. തുടർന്ന് PPE കിറ്റ് ധരിച്ചെത്തിയ സന്ദീപും തേജസും ആംബുലൻസിന് കാത്തു നിൽക്കാതെ പഞ്ചായത്തംഗമായ സുരേഷിന്റെ ഒമ്നി വാനിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബിഭൂഷ് അത്യാസന നിലയിലായതിനാൽ സുരേഷിന് PPE കിറ്റ് ധരിക്കാൻ പോലും സമയം ലഭിച്ചില്ല. തിരികെ വീട്ടിലെത്തിയ മൂവരും ഇപ്പോൾ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഭാര്യ അജനയുടെയും ബന്ധുക്കളുടെയും നിലവിളി കേട്ടിട്ടും നാട്ടുകാർ ബിഭൂഷിന്റെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോഴാണ് DYFI പ്രവർത്തകർ രക്ഷാദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ ചീത്ത പറഞ്ഞവരൊക്കെ എവിടെ? അത്തരം ആളുകളുടെ മുഖം അടച്ചുള്ള പ്രഹരമാണ് ഈ സംഭവം.